ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു നർത്തകി ഇഷാൻവി രാജേഷും ജേർണലിസം വിദ്യാർത്ഥിനി ജസ്നി വർഗീസും അവതരിപ്പിച്ച വേറിട്ട രണ്ട് പുത്തൻ നൃത്താവിഷ്കാരങ്ങൾ കാലടിയിൽ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഏക ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് രണ്ട് നൃത്തരൂപങ്ങൾ അരങ്ങേറിയത്. മൂകാംബിക ദേവിയുടെ ഭക്തനായ കോലമഹർഷിയെ ഉപദ്രവിച്ച കംസാസുരനെ മൂകനാക്കിയ ശേഷം നിഗ്രഹിച്ച കഥയാണ് ഇഷാൻവി വേദിയിൽ എത്തിച്ചത്. ശ്രീശങ്കരന് ദർശനം നൽകിയ ദേവിയുടെ ചിലങ്കയുടെ നാദം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൊല്ലൂർ, ചോറ്റാനിക്കര, പുണ്യഭൂമിയായ കാലടി എന്നിവിടങ്ങളിൽ നിർവിഘ്നം മുഴങ്ങുവാൻ അനുഗ്രഹിക്കണമെന്ന് നർത്തകി ദേവിയോട് ആവശ്യപ്പെടുന്നു. ഇഷാൻവി സ്വന്തമായാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. ചട്ടമ്പി സ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണങ്ങളാണ് ജസ്നി വേദിയിൽ എത്തിച്ചത്. ജാതി വ്യവസ്ഥയ്ക്കും അഴിമതിക്കും എതിരെയുള്ള സ്വാമിയുടെ നിശബ്ദ പ്രവർത്തനങ്ങൾ, സ്ത്രീ സമത്വത്തിനു വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ തുടങ്ങിയവയാണ് ദൃശ്യവൽക്കരിച്ചത്. സ്വാമിജിയുടെ പിള്ളത്താലോലിപ്പ് എന്ന താരാട്ടുപാട്ടും നൃത്തത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ പി വി പീതാംബരൻ രചിച്ച കവിതകളെ ആസ്പദമാക്കിയാണ് നൃത്തങ്ങൾ അരങ്ങേറിയത്. നർത്തകി സുധാ പീതാംബരൻ സാങ്കേതിക സഹായം നൽകി. സംഗീത സംവിധാനം ബാബുരാജ് പെരുമ്പാവൂർ നിർവഹിച്ചു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കാലടി ശ്രീശങ്കര നാട്യ മണ്ഡപം ചിലങ്കയുടെ നാദം കൊണ്ടുണർന്നത്. പുത്തൻ കൊറിയോഗ്രഫി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഏക ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. സെലക്ടഡ് പ്രീമിയം റൈസ്, ടോളിൻസ് ഫുഡ്സ്, നല്ലത് വിളമ്പുന്ന സംസ്കാരം.